മാനസാന്തരത്തിന്റെ പടവുകൾ. ഇന്നത്തെ അധ്യായത്തിൽ നാം പരിചയപ്പെടുന്നത് തിരുവനന്തപുരം ജില്ലയിൽ വെമ്പായം പഞ്ചായത്തിൽ വഴക്കാട് സ്വദേശി സുവിശേഷകൻ പി വിജയൻ നായരുടെ അനുഭവങ്ങളും സാക്ഷ്യങ്ങളുമാണ്. എൻ്റെ പേര് മാസ്റ്റർ വിജയൻ നായർ എന്നാണ്. ഞാനൊരു നായർ കുടുംബത്തിൽ ജനിച്ചു വളർന്നു. എൻ്റെ അച്ഛൻ്റെ ആ പേര് ശങ്കരപിള്ള, അമ്മയുടെ പേര് പങ്കജാക്ഷി അമ്മ. ഞങ്ങളെ ജനിച്ചു വളർന്നു വന്ന രീതിയിൽ വളരെ ഒരു അമ്പലഭക്തനായിരുന്നു. ഞങ്ങളുടെ ദേശം തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിൽ പോത്തങ്കോട് വെമ്പായം പഞ്ചായത്തിൽ വഴയ്ക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നെടുവേലി സ്കൂളിൻ്റെ പടിഞ്ഞാറ് സൈഡായിട്ട് വരും വഴയ്ക്കാട്. പോത്തങ്കോട്ടിനും വെമ്പായത്തിനും ഇടയ്ക്കുള്ള ഒരു സ്ഥലമാണിത്. അങ്ങനെ എൻ്റെ അച്ഛൻ കൂലിപ്പണിയൊക്കെ ആയിരുന്നു ജോലി. അങ്ങനെ ഞങ്ങൾ വളരെ ഞെരുക്കത്തോടെയും കഷ്ടത്തോടെയും ഒക്കെ വളർന്നു. അപ്പോൾ എനിക്ക് 10-ാം ക്ലാസ് വരെ പഠിക്കുവാനിടയായി. അതിനുശേഷമായി ഡ്രൈവിംഗ് സ്കൂളിൽ ചേർന്ന് ഡ്രൈവിംഗ് പഠിച്ചു. അതിൻ്റെ ഒരു തൊഴിലായിട്ട് അനേക വണ്ടി ഓടിക്കുവാൻ ഇടയായി. അങ്ങനെ വാഹനങ്ങളെല്ലാം ഓടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് എറണാകുളം FACTയിൽ ഒരു ജോലി കിട്ടുവാനിടയായി. അങ്ങനെ ജോലിയോടുള്ള ബന്ധത്തിൽ ആദ്യം മിലിറ്ററിയിലൊക്കെ കിട്ടിയെങ്കിലും പോകാൻ കൂട്ടാക്കിയില്ല, വേണ്ടാന്ന് വെച്ചു. അങ്ങനെ പിന്നെ എറണാകുളം FACTയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കവെയാണ് സൗദിയിൽ പോകാൻ വേണ്ടി ഒരു വിസ കിട്ടുവാനിടയായി. അങ്ങനെ സൗദിയിൽ ഡ്രൈവറായിട്ട് ദേശത്ത് കടന്നുപോയി. നല്ലൊരു കമ്പനി, നല്ലൊരു അറബി, നല്ല സാലറിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഒരിടത്തും ഒരു ജോലിയിലും ഉറയ്ക്കയില്ലായിരുന്നു, ഉറയ്ക്കാൻ പറ്റത്തില്ലായിരുന്നു. അങ്ങനെ ജോലി ചെയ്ത് ഏകദേശം 22 മാസം കൊണ്ട് 7 കമ്പനിയിൽ ജോലി വന്ന കൊണ്ടിടയായി സൗദിയിൽ. അതിനുശേഷമായി അവിടെ നിന്ന് ഇറങ്ങി ബോംബെയിലേക്ക് കടന്നു വന്നു. അവിടെ നിന്ന് പല ബിസിനസ്സുകൾ ചെയ്യുവാനിടയായി. വിസ ഏജൻ്റായിട്ട് ജോലി ചെയ്തു. അങ്ങനെ ഇരിക്കുകയാണ് എനിക്ക് അസുഖം ഉണ്ടായത്. രോഗത്തിൽ നിന്നും വിടുതൽ നേടുവാൻ മന്ത്രവാദങ്ങളും പൂജകളും ചെയ്ത് മടുത്ത വിജയൻ നായർ ഒടുവിൽ തൻ്റെ ജീവിതം അവസാനിപ്പിക്കുവാൻ തീരുമാനിച്ചു. ആത്മഹത്യയ്ക്കൊരുങ്ങി അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിചാരിതമായി ഒരു വ്യക്തിയിൽ കൂടി വിജയൻ നായർ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ ആകർഷിക്കപ്പെട്ടത്. അങ്ങനെ വിവിധയിടങ്ങളിൽ ജോലിയിലായിട്ടിരിക്കുമ്പോൾ എനിക്കൊരു അസുഖം ഉണ്ടായി. ഈ അസുഖം മാറുവാൻ വേണ്ടി ഹോസ്പിറ്റലിൽ ഒത്തിരി അടുത്ത് പോയി, ഒരുപാട് രൂപകൾ മുടക്കി. എന്നിട്ട് ഡോക്ടർമാർ അസുഖമൊന്നും കണ്ടുപിടിച്ചില്ല. അങ്ങനെ ലാസ്റ്റിൽ മാതാവ് പറഞ്ഞനുസരിച്ച് അമ്മേ, ഞങ്ങളുടെ ആ വിശ്വാസമനുസരിച്ച് അനേക ക്ഷേത്രങ്ങളിലും മന്ത്രവാദികളും ആശ്രയിച്ചു. ഇഷ്ടം പോലെ പൈസ ചിലവഴിച്ചു. അവസാനം ചിലവിട്ട് എന്നിട്ട് ഒരു സൗഖ്യം കിട്ടാതെ വളരെ ഭാരപ്പെട്ട് അവസാനം എൻ്റെ വൈഫിൻ്റെ ഒരു സാരി പോലും വിറ്റ് മന്ത്രവാദം ചെയ്തു. അവസാനം മുസ്ലിയാരിൽ ആശ്രയിച്ചു. മുസ്ലിയാർ കുറച്ച് മന്ത്രവാദങ്ങൾ ചെയ്ത് തന്നു. അതിൽ സൗഖ്യമായില്ല. അവസാനം ഒരു ബോട്ടിൽ വിസ്കി വാങ്ങി കുടിച്ചുകൊണ്ട് റെയിൽവേ ട്രാക്കിൽ തലവെച്ച് കിടന്നാൽ വേദന അറിയാതെ മരിക്കാം എന്ന് പറഞ്ഞ് ബോംബെയിൽ വെച്ച് റെയിൽവേ ട്രാക്കിലേക്ക് പോകാൻ തീരുമാനിച്ച അന്ന് ഒരു വ്യക്തി വന്ന് യേശുവിനെക്കുറിച്ച് എന്നോട് പറഞ്ഞു. എനിക്കതങ്ങോട്ട് ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞില്ല. കാരണം ഞാൻ ചോദിച്ച ചോദ്യം ഇതാണ്: സ്വന്തമായി രക്ഷിക്കാൻ കഴിയാത്ത യേശു എങ്ങനെയാണ് എന്നെ രക്ഷിക്കുന്നത്? യേശു ദൈവമാണെങ്കിൽ 4 പേര് പിടിച്ച് ക്രൂശിൽ തറച്ചപ്പോൾ എന്താ സ്വന്തമായി രക്ഷിക്കാത്തത്? ഇങ്ങനെയുള്ളൊരു ചോദ്യമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ചിന്തിച്ചു, മുങ്ങിച്ചാകാൻ പോകുന്നവന് മഴയത്ത് കുട പിടിക്കേണ്ട കാര്യമില്ലല്ലോ, അതും കൂടി നോക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഒരു ദിവസത്തെ പ്രാർത്ഥനയ്ക്ക് പോയതാണ്. ഇവിടെ ചെന്നു. ഒരു ദിവസത്തെ പ്രാർത്ഥന എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയാണ് ആ പ്രാർത്ഥനയ്ക്ക് ശേഷം ഉണ്ടായത്. 1-2 മിനിറ്റ് എവിടെയും പിടിക്കാതെ നിന്നാൽ തളർച്ച പോലെ വരും, താഴെ വീഴുന്ന അസുഖം പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ശരീരത്തിനൊരു വെയിറ്റ് ഇല്ലായിരുന്നു. ഈ പ്രാർത്ഥന കഴിഞ്ഞ് എണീറ്റപ്പോൾ ശരീരത്തിന് നല്ലൊരു വെയിറ്റ് വരികയും 20 മിനിറ്റ് നിന്നിട്ടും എനിക്കൊരു കുഴപ്പമില്ലാതെ വണ്ണം ദൈവം എന്നെ സൗഖ്യമാക്കുകയും ചെയ്തു. നിരവധി ജീവിത പ്രതിസന്ധികൾക്കിടയിൽ രോഗത്തിൻ്റെയും കുടുംബ തകർച്ചകളുടെയും ആത്മഹത്യയുടെയും നടുവിൽ നിൽക്കുമ്പോഴായിരുന്നു വിജയൻ നായർ സത്യദൈവത്തെ കണ്ടുമുട്ടിയത്. കുറച്ച് നേരം അവിടെ ഇരുന്നു. ആ പ്രാർത്ഥനയിൽ പങ്കുകൊണ്ടു. ആ ദൈവദാസൻ ചോദിച്ച എൻ്റെ വിഷയം എന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇന്നലെ എന്താ എന്നോട് പറഞ്ഞേ? ഹൃദയം അറിയുന്ന ദൈവം എന്നല്ലേ പറഞ്ഞത്, അപ്പോൾ ദൈവത്തിന് അറിയാമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ മനസ്സിൽ പറഞ്ഞു, നീ ദൈവമാണെങ്കിൽ എൻ്റെ അസുഖം ഒന്ന് മാറ്റിത്താ, ഞാൻ നിന്നെ വിശ്വസിക്കാമെന്ന് പറഞ്ഞു. അവർ പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിഞ്ഞ് എണീറ്റു. എനിക്കൊരു ശരീരത്തിലൊരു വെയിറ്റ് വന്നതുപോലെ തോന്നി. 2 മിനിറ്റ് പോലും നിൽക്കാൻ കഴിയാത്ത ഞാൻ 20 മിനിറ്റ് നിന്നിട്ടും താഴെ വീണില്ല. എനിക്കതൊരു അത്ഭുതമായി.
എൻ്റെ ശരീരത്തിൽ എന്തോ വ്യതിയാനം സംഭവിച്ചായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. അങ്ങനെ ഞാൻ ചുവര് പിടിച്ച് ആ റൂമിൻ്റെ വീട്ടിൻ്റെ രണ്ടാമത്തെ നിലയിലേക്ക് കയറി ചെന്നു. ആ ദേവദാസനോട് ചോദിച്ചു, ആരാണ് യേശു? അദ്ദേഹം പറഞ്ഞു, അമ്മേ, അത് യേശു എന്ന് പറഞ്ഞ് നമ്മളെ അറിയില്ല. അത് ശ്രേഷ്ഠമായ ദൈവമാണ്, ലോകരക്ഷിതാവാണ്. എൻ്റെയും നിങ്ങളുടെയും ലോക സകല മനുഷ്യരുടെ പാപ പരിഹാരം വരുത്തുവാൻ യേശു നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ ബലിയാടായതാണ്. ആ യേശു മതമാറ്റം വന്നതല്ല, ജാതി മതമൊന്നും നിങ്ങളെ മാറണ്ട. സൃഷ്ടാവിനെ ആരാധിക്കാൻ തീരുമാനിച്ചാൽ ദൈവം നിങ്ങൾക്ക് പൂർണ്ണമായ വിടുതൽ തരും, നിങ്ങളെ കുടുംബത്തെ ദൈവം പണിയും എന്ന് പറയുവാനിടയായി. അങ്ങനെ പിന്നെ കുറച്ച് വചനങ്ങളെല്ലാം പറഞ്ഞു. ആ വചനങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അതിനുശേഷം ഞാൻ വീണ്ടും മൊബൈൽ പോയി. അങ്ങനെ അവിടെ പോയി ഒരു ചർച്ച് കണ്ടുപിടിച്ചു. അങ്ങനെ ചർച്ചിൽ ആദ്യമായി കടന്നുപോയി. കടന്നു ചെന്നപ്പോൾ ആമേ, എനിക്ക് അവിടുത്തെ രീതികളൊന്നും അറിയില്ല. വചനങ്ങളങ്ങോട്ട് പറഞ്ഞെങ്കിലും എല്ലാം അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. ഒരു 12 മണിയായപ്പോൾ എല്ലാവരും എണീറ്റ് നിന്നു, ഞാനും എണീറ്റ് നിന്നു. നോക്കുകയാണ് ഈ ബ്രെഡ് കൊണ്ടുവരുന്നു, എല്ലാവരും ഇച്ചിരിച്ച് ഇങ്ങനെ വെച്ച് കഴിക്കുന്നു. ഞാനും അത് അമ്മേ പിച്ച് ഒരു അരഭാഗം എടുത്താൽ കഴിച്ചു. കൊണ്ടു തന്ന ആളൊന്ന് സൂക്ഷിച്ച് എന്നെ നോക്കി, ഞാൻ ശ്രദ്ധിക്കാനൊന്നും പോയില്ല. കുറച്ച് കഴിഞ്ഞ് ഈ വീഞ്ഞ് ഇതുപോലെ കൊണ്ടു എല്ലാവരും ചുണ്ടത്ത് ഇങ്ങനെ വെച്ച് കൊണ്ടുവരിക. അപ്പോൾ എൻ്റെ മനസ്സിൽ പറഞ്ഞ് ഇവരുടെ സ്റ്റൈല് പാർട്ടിയാവില്ല, ഇവരെ ഫോർമാലിറ്റീസ് കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് ഒരു അര ക്ലാസ് വീഞ്ഞുണ്ടായിരുന്നു, അത് മുഴുവൻ ഞാനങ്ങ് കുടിച്ചു. കൊണ്ടു തന്ന ആളെന്നെ ഒരിക്കൽ കൂടി ഇങ്ങനെ സൂക്ഷിച്ച് നോക്കി, ഞാൻ ശ്രദ്ധിക്കാനൊന്നും പോയില്ല. ഇത് കഴിഞ്ഞ് വെളിയിൽ ഇറങ്ങിയപ്പോൾ സഭയിലെ സെക്രട്ടറി ഗോയി തോമസ് എന്ന് പറഞ്ഞ ബ്രദറെ വിളിച്ചു. ബ്രദർ, അഞ്ഞു വാ, കർത്തൃമേശം എടുത്താ. ഞാൻ പറയുന്നു വെച്ചാൽ അപ്പവും വീഞ്ഞു. ഞാൻ പറഞ്ഞില്ല, ബ്രെഡ് കൊണ്ട് തന്ന് കഴിച്ചായിരുന്നു, ജ്യൂസ് കൊണ്ട് തന്നായിരുന്നു കുടിച്ച്. പുള്ളി പറഞ്ഞു, അത് തന്നെയാണ് കർത്തൃമേശ. ഞാൻ പറഞ്ഞു, വല്ല കുഴപ്പമുണ്ടാ? പുള്ളി വചനം പറഞ്ഞു തന്നു, എനിക്കൊരു ഭയമായി. പുള്ളി പറഞ്ഞ്, പഠിക്കണ്ട, അറിയാതെ ചെയ്തേല്ലേ, ദൈവം ക്ഷമിക്കും. ഞാൻ ചിന്തിച്ചു, ഞങ്ങളുടെ കോവിൽ ക്ഷേത്രത്തിലെല്ലാം പോയാൽ ഈ പ്രസാദം തരും, ചെല്ലുന്നവർക്കെല്ലാം കൊടുക്കും, ക്യാഷ് ഇല്ലാത്തവർ എന്നാൽ ഇങ്ങനെ എറിഞ്ഞു കൊടുക്കും. അമ്മേ, ക്യാഷുള്ളവർ എന്നാൽ ബഹുമാനത്തോടു കൂടി പഴവും അതൊക്കെ എടുത്ത് വെച്ച് ബഹുമാനത്തോടുകൊണ്ട് കൊടുക്കും. അപ്പോൾ അതുപോലെ പ്രസാദമാണെന്നാണ് കരുതിയത്. പക്ഷേ എൻ്റെ ജീവിതത്തിലൊരു വലിയ വ്യതിയാനം വരുത്തിയത് ആ കർത്തൃമേശയാണ്. അത് അടുത്ത സൺഡേ ആയിട്ടും ആ വീഞ്ഞിൻ്റെ ടേസ്റ്റ് എൻ്റെ നാവിൽ നിന്ന് പോകുന്നില്ല. എനിക്കിത് മനസ്സിലായി, ഇതിനകത്ത് എന്തോ സത്യമുണ്ട്. അങ്ങനെ ഞാൻ ആ സഭയിൽ ചെന്ന് പാസ്റ്റർ അടുത്ത് പറഞ്ഞു, പാസ്റ്റർ എനിക്ക് സ്നാനപ്പെടണം. അപ്പോൾ അന്ന് ദൈവദാസം പറഞ്ഞു, സ്നാനപ്പെടാത്തവരെ കൈക്കൊള്ളരുതെന്ന്. അങ്ങനെ ആ ദൈവദാസനോട് പറഞ്ഞു. അദ്ദേഹം ഒരു പത്ത് ഒരു ഡേറ്റ് പറഞ്ഞു എന്നെ സ്നാനപ്പെടുത്തുവാനിടയായി. എന്നിട്ട് എനിക്ക് വചനം എന്താണെന്ന് അറിയില്ല. അങ്ങനെ ഈ പാസ്റ്റർ തിരുവനന്തപുരത്ത് നിന്ന് വീണ്ടും ഞാൻ അവിടെ ബോംബെയിൽ വന്നു. ഞാൻ ഓടിച്ചെന്ന് പാസ്റ്റർ സ്നാനപ്പെട്ടെന്ന് പറഞ്ഞു. പുള്ളിയെ എന്നെ പിടിച്ചിരുത്തി ഒത്തിരി വചനങ്ങൾ പഠിപ്പിച്ചു. അപ്പോൾ ഞാൻ കർത്തൃമേശ എടുക്കും, ബാറിൽ പോയി കുടിക്കുകയും ചെയ്യുമായിരുന്നു. എന്തിനു സ്നാനപ്പെടുന്നു? കർത്തൃമേശ എടുക്കാൻ. ഇതല്ലാതെ ഒന്നും അറിയില്ലായിരുന്നു. ഈ ദൈവദാസൻ വന്ന വചനങ്ങളെല്ലാം നന്നായി പഠിപ്പിച്ചെന്നാ വചനം പഠിപ്പ് എനിക്ക് ഭയമായി. അങ്ങനെ ആദ്യമായിട്ട് 3 ദിവസം ഉപവാസം എടുത്തു, പിന്നെ 5 ദിവസം എടുത്തു, പിന്നെ 21 ദിവസം രായും പകലും ഒരു നേരം പോലും ഭക്ഷണം കഴിക്കാതെ ദൈവസേനയിലിരുന്ന് കുഞ്ഞിലെയുള്ള കാര്യങ്ങൾ ഏറ്റുപറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാ വചനം എന്നോട് ഇടപെട്ടെ, ഭാര്യയെ ഉപേക്ഷിക്കാൻ വ്യവസ്ഥയില്ല. അങ്ങനെ 2 വർഷത്തേക്ക് ശേഷം ആദ്യമായിട്ട് എൻ്റെ വൈഫിനെ ഞാൻ കത്തെഴുതി. ബാല്യകൗമാര യൗവനാരംഭങ്ങളിൽ കടുത്ത ഹിന്ദു മതഭക്തിയിൽ വളർന്നുവന്ന വിജയൻ നായർ കളരിവിദ്യയിലും കായിക അഭ്യാസങ്ങളിലും നൈപുണ്യം നേടിയ വ്യക്തിയായിരുന്നു. നിരവധി ശിഷ്യന്മാരുടെ കളരി ഗുരുക്കൾ കൂടിയായിരുന്നു വിജയൻ നായർ. അമ്മേ, കേരള സ്റ്റേറ്റ് കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ബി ജെ ടി ഹാളിൽ ഞങ്ങൾ മത്സരത്തിന് പോയിരുന്നു. പിന്നെ ഈ കഴിക്കൂട്ടത്ത് പോലീസ് സ്റ്റേഷൻ്റെ ബേക്കിൽ ഒരു സാഗർ റെസ്റ്റോറൻ്റ് എന്ന് അവിടെ ഞങ്ങളെ കളരിയിട്ട് പഠിപ്പിച്ചുകൊണ്ടിരുന്നു. അങ്ങനെയൊക്കെ 3-4 ആഴ്ചമാരിൽ നിന്ന് പഠിച്ച് അങ്ങനെ ലൈസൻസ് ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. മോശമില്ലാത്ത അഭ്യാസമൊക്കെ പഠിച്ച ഒരാളായിരുന്നു. പക്ഷേ പിന്നെ അതിലൊന്നും എനിക്കൊരു സന്തോഷമോ സമാധാനമോ ഉണ്ടായില്ല. ഈ സമാധാനം എന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, അതിൻ്റെ അർത്ഥം അറിയില്ലായിരുന്നു. അതുപോലെ ഉള്ള ഭയങ്കര ഒരു മുൻകോപിയായിരുന്നു ഞാൻ. അങ്ങനെ വൈഫ് ആദ്യം അവർക്ക് കത്തെഴുതി. പക്ഷേ അവരെഴുതി, ഞാൻ നല്ല നായർ കുടുംബത്തെ എനിച്ചോളാം, എന്നെ ക്രിസ്ത്യനാവാൻ കിട്ടത്തില്ല, വേറെ ആളെ നോക്കിക്കോളാം. ഞാൻ വീണ്ടും 21 ഡേയ്സ് ഫാസ്റ്റിംഗ് ആയിരുന്നു. കർത്താവ്, ഈ വചന സത്യമാണെങ്കിൽ എൻ്റെ വൈഫിനെയും മക്കളെയും ഇവിടെ കൊണ്ടുവരണം. അപ്പോസ്തല പ്രവൃത്തി 16:31 വചനം എടുത്ത് എഴുതി അത് വെച്ച് ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നതിനിടയായി. കൃപയാൽ ഉപവാസം കഴിഞ്ഞ് 1 ആഴ്ച കഴിഞ്ഞപ്പോൾ അവരെ കത്ത് വന്നു. ഞാനും കുഞ്ഞുങ്ങളുമായിട്ട് ബോംബെയിൽ വരുന്നു. അവർ കടന്നു വന്നു. അമ്മേനെ അവരും രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, തകർന്ന കുടുംബത്തെ ദൈവം പണിതു. അമ്മ ഒരിക്കലും സ്വീകരിക്കില്ല എന്ന് പറഞ്ഞ് കളഞ്ഞിട്ട് പോയ കുടുംബമാണ്. പക്ഷേ ദൈവം ആ കുടുംബത്തെ പണിതു, ഞങ്ങളെ ഒരുമിച്ച് ചേർത്തു 2 പെൺകുട്ടികളുമായി. വീണ്ടും ഞങ്ങൾ കുടുംബജീവിതം ആരംഭിക്കുവാൻ ദൈവം സഹായിച്ചു. അങ്ങനെയാണ് തകർന്ന കുടുംബത്തെ ദൈവം പണിത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് KSRTC ജോലിക്ക് വേണ്ടി നെടുങ്ങാരടുപ്പയിൽ നിന്ന് ഒരു കാർഡ് വന്നു. ആ കാർഡ് എൻ്റെ ജ്യേഷ്ഠൻ അവിടേക്ക് അയച്ചു തന്നു. ഞാനങ്ങനെ കടന്നു വന്നു.
അങ്ങനെ ഏകദേശം ഒരു 3-3.5 വർഷം ജോലി ചെയ്തുകൊണ്ടിരിക്കവേ ഒത്തിരി പ്രവാചകന്മാർ വന്ന് പറഞ്ഞ് ജോലി വിട്ടിട്ട് സർക്കാർ ജോലി വിട്ടിട്ട് ദൈവത്തിൻ്റെ വേലയ്ക്ക് ഇറങ്ങണമെന്ന്. എനിക്കത് അങ്ങോട്ട് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. കാര്യം സാമ്പത്തികമായിട്ട് വളരെ പ്രയാസമുള്ള കുടുംബമായിരുന്നു. ഈ സ്ഥലത്ത് ഇവിടെ ഒരു ചെറിയൊരു ഓലമാടമായിരുന്നു ഞങ്ങളുടെ വീട്. അങ്ങനെയൊക്കെ മറ്റ് സാമ്പത്തിക വരുമാനങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ 2 പെൺകുട്ടികളാണുള്ളത്. അവർ രണ്ടുപേരും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരെ തന്നെ പഠിപ്പിക്കുവാൻ വേറെ ഇത്രയും ശമ്പളം ഉണ്ടായിട്ടും നല്ലവണ്ണം പഠിപ്പിക്കാൻ കഴിയാതിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ജോലി കൂടെ വിട്ടാൽ എങ്ങനെയാകുമെന്നുള്ള ഭാരത്തോടു കൂടി ഞാനത് കേട്ടില്ല. അങ്ങനെ ഇരിക്കവേ ഒരു ദിവസം വാഹനം ഓടിച്ചുകൊണ്ട് പോകുക ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. ഈ ആക്സിഡൻറ്റിൽ അന്നൊരു വിധത്തിൽ രക്ഷപ്പെട്ടിങ്ങ് പോകുന്നു. രണ്ടാമത് വീണ്ടും ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. ആ ആക്സിഡൻറ്റിൽ ഒരാൾ മരിച്ചില്ല എന്നുള്ളൊരവസ്ഥയായി. അപ്പോൾ എനിക്ക് ഭയമായി. വീട്ടിൽ വന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ ആരും സഹായിക്കാനില്ല, ഈ ജോലിയും കൂടി വിട്ടാൽ ഈ കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്തും, ഞാൻ ദൈവത്തിൻ്റെ വേലയ്ക്കിറങ്ങിയാൽ ആരെന്നെ സഹായിക്കും, ഇങ്ങനെയെല്ലാം ഭാരപ്പെട്ടു. കുറേ കരഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ചോദിച്ചൊരു ചോദ്യമുണ്ട്. നീ ലോകത്തിൽ പാപിയായ മനുഷ്യർക്ക് വേണ്ടി അധ്വാനിക്കുമ്പോൾ അവർ നിനക്ക് ശമ്പളം തരുന്നുവെങ്കിൽ അഖിലാണ്ടത്തെ സൃഷ്ടിച്ച എൻ്റെ വേല ചെയ്യുമ്പോൾ ഞാൻ നിന്നെ പട്ടിണി കിടുമോ? ഇങ്ങനൊരു ചോദ്യം ചോദിച്ചു. ഇതെന്നെ വല്ലാതെ സ്ട്രൈക്കാക്കി. ഞാൻ പറഞ്ഞു, ദൈവമേ എൻ്റെ അറിവുകേടനോട് ക്ഷമിക്കണം. ഒന്നും കാണാതെ ആ ഒരു വാക്കിൻ്റെ മുന്നിൽ ജോലി വേണ്ടാന്ന് രാജിവെച്ചു. അങ്ങനെ ആദ്യമായി ഒരു സഭയുടെ ചാർജ് തിരുവനന്തപുരത്ത് മണ്ണന്തല എന്ന് പറഞ്ഞ സ്ഥലത്ത് മുക്കോല അവിടെ പ്രൈസ് ഗോസ്പൽ മിഷൻ എന്ന് പറഞ്ഞ ആ സ്വതന്ത്ര സഭയുടെ ചാർജെടുത്ത് ശുശ്രൂഷിക്കാൻ തുടങ്ങി. അങ്ങനെ അവിടെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങളുടെ ദേശത്തെക്കുറിച്ചൊരു ആത്മഭാരം ഉണ്ടായി. കാരണം ഈ ദേശമെന്ന് പറഞ്ഞാൽ കർത്താവിനെക്കുറിച്ച് ആരും ഒരു ട്രാക്ട് പോലും തന്നിട്ടില്ലാത്ത ദേശമാണ്, ഞാൻ ജനിച്ചു വളർന്ന സ്ഥലമാണ്. നേരത്തെ പറഞ്ഞ പോലെ പോത്തൻകൂടനും പമ്പായത്തിനും ഇടയ്ക്കുള്ള വഴയ്ക്കാട് എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇവിടെ ഹിന്ദു നായേഴ്സ് മാത്രം പാർക്കുന്ന ഒരു ഏരിയയാണ്. ഒത്തിരി അമ്പലങ്ങളുടെ നടുവിലാണ്. അപ്പോൾ യേശുവിൻ്റെ കാര്യം പറഞ്ഞാൽ ഒരു ട്രാക്ട് പോലും ഇവിടെ ആരും കൊണ്ടു തന്നിട്ടില്ല. അങ്ങനെ സഹോദരങ്ങളെക്കുറിച്ച് ഒരു ആത്മഭാരം ഉണ്ടായത് മുഖാന്തരം ഞാൻ ഈ ദേശത്ത് വന്ന് പ്രവർത്തിക്കാൻ തുടങ്ങി. ദേശത്ത് പ്രവർത്തിച്ച് തുടങ്ങിയപ്പോൾ ആകെ പ്രശ്നങ്ങളുണ്ടായി. ആ ദേശത്തുള്ളവർ വളരെ പ്രതികൂലങ്ങൾ സൃഷ്ടിക്കുവാനിടയായി. സുശേഷ വിരോധികളിൽ നിന്ന് ഒത്തിരി ഉപദ്രവം അയക്കേണ്ടി വന്നു. ഏകരായി നോട്ടീസ് അടിച്ച് വിതരണം ചെയ്തു. ഏകരായി പത്രത്തിൽ കൊടുത്തു. ഏകരായി പോലീസ് കേസ് കൊടുത്തു. അങ്ങനെ വളരെ പ്രതികൂലങ്ങൾ ദേശത്തിൽ ഉണ്ടായി. ഞങ്ങളെ പലപ്പോഴും ലോകത്ത് നിന്ന് മാറ്റപ്പെടുവാൻ തക്കവണ്ണം വ്യക്തികളും ശക്തികളുമായി ഞങ്ങൾക്കെതിരായിട്ട് പ്രവർത്തിക്കാനിടയായി. എങ്കിലും ദൈവമായ കർത്താവ് ആ പ്രതികൂലത്തിൻ്റെ നടുവേ ദൈവം ഞങ്ങളെ നിർത്തി, ഇത്രത്തോളം നടത്തി. ജനിച്ചു വളർന്ന സ്ഥലത്ത് ഒരു ആലയം പണിയുവാനും ദൈവത്തിൻ്റെ വേല ആരംഭിക്കുവാനും ദൈവഭാഗ്യം നൽകി. അങ്ങനെ അനേകർ ആത്മഹത്യ ചെയ്യാൻ പോയവരും അനേകർ പല രോഗങ്ങൾ പിടിച്ച് അമ്മയും ബന്ധനത്തിലായി. ഡോക്ടർമാർ കൈവിട്ട കേസുകൾ ഉൾപ്പെടെ അനേകർ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് സൗഖ്യമാക്കുകയും അവർ കർത്താവിനെ സ്വീകരിക്കുകയും ചെയ്യുവാൻ തക്കനിടയായി. അങ്ങനെ ഈ ദേശത്തിൽ ഒരു സഭ ദൈവം സ്ഥാപിച്ചു. അങ്ങനെ ഇതുവരെ ഇവിടെ എത്തുവാൻ തക്കവണ്ണം കർത്താവ് സഹായിച്ചു. ഒരു കാലത്ത് അസമാധാനത്തിൻ്റെ വഴികളിലായിരുന്ന വിജയൻ നായരുടെ ജീവിതം ഇന്ന് ക്രിസ്തുവിൽ സമാധാനപൂർണ്ണമായിരിക്കുന്നു. ഭാര്യ പ്രഭാകുമാരിയോടൊപ്പം സുവിശേഷ വേലയിൽ തൻ്റെ യാത്ര തുടരുകയാണ് വിജയൻ നായർ. ഇതെൻ്റെ ഭാര്യ പ്രഭാകുമാരി. ഇവളുടെ സ്ഥലം തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിലെ കഴിക്കൂട്ടത്തിനടുത്ത് കണിയാപുരം പടിഞ്ഞാറ്റുമുക്ക് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഞങ്ങൾക്ക് 2 പെൺമക്കളാണ്. സൃഷ്ടാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ അല്ലയ, ദൈവം എവിടെ നമ്മളെ കൊണ്ടാക്കിയാലും ശരി, കർത്താവ് പറഞ്ഞു നിന്നെ തുറന്നവണ് എൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണിയെ തുടർന്നു. അമ്മേ ദൂതന്മാരുടെ കാവൽ തന്നും പരിപാലിച്ചും ഏത് പ്രതികൂലത്തിൻ്റെ മധ്യയും സ്വർഗസ്ഥനായ ദൈവം നമ്മളെ വിളിച്ചുവെങ്കിൽ വിളിച്ച ദൈവം വിശ്വസ്തനാണ്, അന്ത്യത്തോളം കാക്കുവാൻ ശക്തനുമാണ്, ഒരു നാളും കൈവിടുന്ന ദൈവമല്ല അവൻ, സൃഷ്ടികർത്താവായ ദൈവമാണ്, ലോകരക്ഷിതാവായ ദൈവമാണ്. ഇതുപോലൊരു നല്ല ദൈവത്തെ കിട്ടിയത് ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. അല്ലയ, ഇതുപോലൊരു നല്ല രക്ഷിതാവിനെ കിട്ടിയത് ഓർത്ത് ഞാൻ ദൈവത്തിന് ഒത്തിരി നന്ദി പറയുകയാണ്. ഒരു മനുഷ്യനും അത് തിരഞ്ഞെടുക്കാൻ കഴിയുന്ന വഴിയല്ല, ദൈവം ഞങ്ങളെ തിരഞ്ഞെടുത്തതാണ്. അമേൻ. വചനം തന്നെ പറയുന്നു, യോഹന്നാൻ 15:16 ഇങ്ങനെ എഴുതിയിരിക്കുന്നു, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. അമേ. അപ്പോൾ ദൈവമായ കർത്താവ് നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും ദൈവം ഞങ്ങളെ കരക്കയറ്റി ക്രിസ്തു എന്ന പറമയിൽ നിർത്തി ഇതുവരെ നിലനിർത്തിയിരിക്കുന്ന ദൈവത്തിൻ്റെ വലിയ വിശ്വസ്തത ഓർത്ത് ഞാൻ ദൈവത്തിൻ്റെ നന്ദിയുള്ള ഹൃദയത്തോടെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുകയാണ്. ഈ സാക്ഷാൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിങ്ങളും സൃഷ്ടാവിൻ്റെ പ്രിയ മക്കളായി. നിങ്ങളാരും ജാതിയോ മതമോ മാറാൻ പോകേണ്ട കാര്യമില്ല. എൻ്റെ പേരെന്നും വിജയൻ നായർ തന്നെയാണ്. ഞാൻ മതം മാറിയിട്ടില്ല, ഞാൻ മാറിയത് മനം മാറിയ ചെയ്തത്. സഭാ ശുശ്രൂഷയോടൊപ്പം സഞ്ചാര സുവിശേഷകനായും പരസ്യ യോഗങ്ങൾ നടത്തിയും അനേകരെ ക്രിസ്തുവിലേക്ക് ആനയിക്കുകയാണ് വിജയൻ നായർ.
എൻ്റെ ജീവിതത്തിൽ ഒരുപാട് സ്വഭാവത്തിൻ്റെ മാറ്റം ദൈവം തന്നു. സൃഷ്ടികർത്താവ് ദൈവത്തെ ആത്മാവിശ്വാസത്തിൽ ആരാധിച്ചപ്പോൾ, യേശു എന്നിൽ വന്നപ്പോൾ എൻ്റെ സ്വഭാവ രൂപീകരണം ദൈവം ഒത്തിരി മാറ്റി. എന്നാ മറ്റേ ഞാൻ ചിന്തിച്ചിരുന്നു എന്നെക്കാൾ വലിയവൻ ആരുമില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു, ചിന്തിച്ചിരുന്നു. പക്ഷേ പിന്നെ എനിക്ക് മനസ്സിലായി എന്നെക്കാൾ ചെറിയവൻ ആരുമില്ല എന്ന്. കാരണം നമ്മുടെ ജീവൻ പോലും നമ്മുടെ ശ്വാസം പോലും പിടിച്ചു നിർത്താനായിട്ടുള്ള പ്രാപ്തി നമുക്കില്ല. അത് ദൈവം നിർത്തിയാലേ ഉള്ളെന്ന് മനസ്സിലായി. അമേ, മതത്തിൻ്റെ പിന്നാലെ പോകുന്നവർ സൃഷ്ടാവിനെ ഓർത്ത് വചനത്തിൽ ഇങ്ങനെ പറയുന്നു, യൗവനക്കാരാ, നിൻ്റെ യൗവനകാലത്ത് നിൻ്റെ സൃഷ്ടാവിനെ ഓർക്കാം, അവൻ നിൻ്റെ ദുർദിവസത്തിൽ അവൻ നിന്നെ കാക്കും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, അല്ലെങ്കിൽ ഇതൊരു ജാതിമാറ്റമോ മതമാറ്റമോ ഒന്നുമല്ല, ഞങ്ങളാരും വഞ്ചിക്കാതിരിക്കേണ്ടതിന് ഞങ്ങളോട് എൻ്റെ അനുഭവത്തിൽ കൂടെയുള്ള കാര്യം പറയട്ടെ. സൃഷ്ടാവായ സത്യദൈവം, ജീവനുള്ള സത്യദൈവം, എൻ്റെ നിങ്ങളുടെയും പാപശാപ പരിഹാരം വരുത്തിയ കർത്താവ് യേശുവിൽ നിങ്ങൾ വിശ്വസിക്കുക. നമ്മുടെ ആത്മജീവൻ, നമ്മുടെ ആത്മീകമായിട്ട് നമുക്ക് ജീവൻ ലഭിക്കേണ്ടതിന് നമ്മൾ അലടിയ സൃഷ്ടാവിനെ ഓർത്ത് അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച് അലടിയ അവൻ്റെ രീതിയിൽ ജീവിച്ചാൽ നമ്മുടെ ആത്മാവ് നിത്യതയിൽ പോകാനിടയാകും. അല്ല, നമ്മളെ മതം മാറ്റി അമേരിക്ക കൊണ്ടുപോകാനോ ലണ്ടനിൽ കൊണ്ടുപോകാനോ ബ്രിട്ടീഷിൽ കൊണ്ടുപോകാനോ ഒന്നുമല്ല. ഹലടിയ നമ്മുടെ ആത്മജീവൻ, നമ്മുടെ നിത്യജീവൻ നമുക്ക് ഹലടി ലഭിക്കുവാൻ വേണ്ടി മാത്രമാണ് കർത്താവ് ഇവിടെ വന്നത്. അല്ല, കർത്താവ് ഇവിടെ വന്ന് ആരെയും മതം മാറ്റിയിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ മതപ്രസംഗം അല്ല നടത്തുന്നത്, ഇതെൻ്റെ സ്വന്തം അനുഭവമാണ്. അമ്പലമെന്ന് പറഞ്ഞാൽ മരിച്ചു നടന്ന്, അമ്പലമെന്ന് പറഞ്ഞാൽ ഭയങ്കരത്തുള്ളൽ അമേ അതുപോലെ ഉള്ള ഒരു വ്യക്തിയായിരുന്നു ഞാൻ. അമ്പലമെന്ന് പറഞ്ഞാൽ മരിക്കുമായിരുന്നു, അത്ര തീഷ്ണനായിരുന്നു ഞാൻ. പക്ഷേ എൻ്റെ ജീവന് വേണ്ടി ഞാൻ ഇവിടെ മുന്നിൽക്കാണു. പക്ഷേ സൃഷ്ടാവായ ദൈവമാണ് എന്നെ രക്ഷിച്ചത്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ യാതൊരു മതമൊന്നും മാറാൻ പോകണ്ട. നിങ്ങൾ സൃഷ്ടാവിനെ ആരാധിക്കുക. നിൻ്റെ പാപവും ശാപവും എല്ലാം പരിഹാരം വരുത്തി നിൻ്റെ ആത്മാവിന് കോടി കോടി വർഷം നിത്യജീവൻ തരുന്ന സൃഷ്ടാവായ ദൈവമാണ്. അമ്മേ സൃഷ്ടാവേ എന്ന് വിളിക്ക്. നീ ആരുടെയും പേര് വിളിക്കണ്ട, എൻ്റെ സൃഷ്ടികർത്താവേ, ലോകരക്ഷിതാവേ എന്ന് വിളിക്ക്. അതാ നിനക്ക് രക്ഷ. ആ യേശുവിൽ കൂടിയല്ല നിനക്ക് പാപമോചനമില്ല, യേശുവിൽ കൂടിയല്ല നിനക്ക് ശാപമോചനമില്ല, യേശുവിൽ കൂടിയല്ല നിനക്ക് നിത്യജീവനില്ല. നീ ഒരു മതവും മാറാൻ പോകണ്ട, ആ സൃഷ്ടാവിങ്കിലേക്ക് മടങ്ങി വാ. കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ. ഒരു വലിയ ഭാഗ്യം ദൈവം നിനക്കും തരട്ടെ. അല്ലെങ്കിൽ എല്ലാ പുരാണത്തിലും പറയുന്നൊരു കാര്യമുണ്ട്, നീ ഒന്നിനെ വന്നിച്ചില്ലെങ്കിൽ നിന്ദിക്കരുത്, അത് നിൻ്റെ സർവനാശത്തിന് ഹേതുവാകുമെന്ന്. അതുകൊണ്ട് സൃഷ്ടാവിനെ ആരാധിക്കുക, സൃഷ്ടാവിങ്കിലേക്ക് മടങ്ങി വരിക, നിത്യജീവൻ പ്രാപിക്കുക. അല്ലെങ്കിൽ കർത്താവ് നിന്നെ സ്നേഹിക്കുന്നു. സഹോദരങ്ങൾ, ഇത് കേൾക്കുന്ന സകലവരെ എൻ്റെ യേശു സ്നേഹിക്കുക. ഇന്ന് വിജയൻ നായരുടെ ജീവിതം ഒരു സമൂഹത്തിനാകെ മാതൃകയാണ്. താൻ കണ്ടുമുട്ടിയ ക്രിസ്തുവിനോടൊപ്പം സുവിശേഷത്തിൻ്റെ വയലുകളിൽ അധ്വാനിച്ചുകൊണ്ട് വിശ്രമമില്ലാതെ വിജയൻ നായർ എന്ന സുവിശേഷകൻ തൻ്റെ യാത്ര തുടരുകയാണ്. ക്രിസ്തുവിനു വേണ്ടി നഷ്ടമാകുന്ന ആത്മാക്കളെ നേടുവാൻ വേണ്ടി വിജയൻ നായർ തൻ്റെ യാത്ര തുടരുന്നു. ആധുനിക സാങ്കേതിക വിദ്യകളുടെയും മികച്ച സാങ്കേതിക പ്രവർത്തകരുടെയും പിൻബലത്തിൽ ആത്മീയ ദൃശ്യാനുഭവ രംഗത്ത് വേറിട്ട കാഴ്ചകൾ സമ്മാനിച്ചുകൊണ്ടിരിക്കുന്ന ക്രിസ്ത്യൻ ലൈവ് ഇന്ത്യയിലെവിടെ നിന്നും ലൈവ് ടെലികാസ്റ്റിംഗിന് ആരംഭം കുറിച്ചിരിക്കുന്നു. സുവിശേഷ മഹായോഗങ്ങൾ, ക്രൂസൈഡുകൾ, മ്യൂസിക്കൽ പ്രോഗ്രാമുകൾ തുടങ്ങി കുടുംബവിശേഷങ്ങൾ വരെ ലൈവ് ടെലികാസ്റ്റിലൂടെ ലോക മലയാളി സമൂഹങ്ങളിലേക്ക്. ക്രിസ്ത്യൻ ലൈവ് www.christianlive.in. ആനന്ദം, ആശ്വാസം, അനുഗ്രഹം. മിഡിൽ ഈസ്റ്റ് ക്രിസ്ത്യൻ യൂത്ത് മിനിസ്ട്രീസ് ഫേസ്ബുക്ക് പേജിലൂടെയും സംപ്രേഷണം ചെയ്യപ്പെടുന്നു. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9846552220. ക്രിസ്ത്യൻ ലൈവ് www.christianlive.in. ആനന്ദം, ആശ്വാസം, അനുഗ്രഹം.